ലോക മലയാളികളുടെ സ്വന്തം ആഘോഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം കോമഡി ഉത്സവത്തിലേക്ക്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ സുരേന്ദ്ര മാട്രസ്, വീസ്റ്റാർ, സ്കൈലൈൻ ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്സിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ മൂന്ന് കാര്യക്കാരെ. ലെറ്റ്സ് വെൽക്കം ടിനി ടോം, ഗിന്നസ് പക്രു ആൻഡ് ബിജു കുട്ടൻ. അങ്ങനെ തിരിച്ചേടൻ തിരിച്ചെത്തി ലണ്ടനില്. തിരിച്ചേട്ടൻ അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ തിരിച്ചേട്ടൻ വി ഐ പി ആയിട്ട് പലയിടത്തും കൊണ്ടുപോയ കാര്യം നമ്മൾ അറിഞ്ഞല്ലോ. എന്റെ പേരല്ല അത്, കോമഡി ഉത്സവത്തിന് കിട്ടിയൊരു പേരാണത്. അപ്പൊ അവിടെ ജനകീയമാണ്. ഒരു സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ ഹിറ്റ് പടത്തിനെ കുറിച്ചൊന്നും അല്ല, കോമഡി ഉത്സവത്തിൽ ഓരോ ദിവസം വരുന്ന ആൾക്കാരെ കുറിച്ചാണ് അവിടെ. ഞാൻ ചെന്നപ്പോ ഏറ്റവും വൈറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രതീഷിന്റെ പാട്ടാ. ഉവ് ലൊക്കേഷനിൽ എല്ലാവരും നോക്കിയിട്ട് ഇത് ദാസേട്ടൻ തന്നെയല്ല എടുത്തു പറയണം. രതീഷിന് നിങ്ങൾ കൊടുത്ത അംഗീകാരം എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. അതിന് കോമഡി ഉത്സവം കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്ന ആൾ നമ്മുടെ ഇവിടെ നേരത്തെ വന്ന ഉത്സവം കണ്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ സിനിമയിൽ പലതരം വേഷങ്ങൾ കൈകാര്യം ചെയ്ത് പല രൂപങ്ങളിലോട്ട് മാറി ശരിക്കും അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് കമലഹാസനാണ്. മലയാളത്തിൽ അങ്ങനെ ഓരോ രൂപത്തിൽ ഓരോ എക്സ്പെരിമെന്റിൽ ഡിഫറെന്റ് കഥകൾ പരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജയസൂര്യയാണ്. ലെറ്റ്സ് വെൽക്കം ജയസൂര്യ. പക്രുചേട്ടൻ ഇത്തവണ കെട്ടിപ്പിടിക്കാൻ കുറച്ചുകൂടി ഇഷ്ടമുണ്ട്. മെച്ചൂർഡായി അല്ല പക്രുചേട്ടൻ ഇപ്പൊ കുറച്ചുകൂടി കെട്ടിപ്പിടിക്കാൻ കുറച്ചുകൂടി ആഗ്രഹം തോന്നി ആ പോസ്റ്റർ കണ്ടിട്ടാ. താടി വെക്കാതെ വന്നിരുന്നു രാത്രിയൊക്കെ കോള് മിസ് കോളല്ലേ മിസ് കോൾ ആയി മേരിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു ഞാൻ കോൾ എടുത്തില്ല എന്നറിയില്ലോ. പക്ഷേ ആ ആ രൂപം മാറ്റം എന്തിനാ ആ പോസ്റ്റർ ഫസ്റ്റ് അതിന്റെ പോസ്റ്റർ വന്നപ്പം തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കണം എന്താണ് ഇതിൽ വരാൻ പോകുന്നത്. കാരണം ആദ്യം വന്ന ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടാ. അതെ അതെ, ശരിക്കും ഭയങ്കര റിബല്യസ് പോസ്റ്റർ ആയിരുന്നു. കാരണം ഒരു സാൻഡറി നാപ്കിനിലാണ് ഞാൻ മേരിക്കുട്ടി എഴുതിയത്. അവിടം തൊട്ട് പിന്നെ മേരിക്കുട്ടി എന്താണ് എന്നുള്ളത് അറിയാനുള്ളൊരു സംഭവത്തിലോട്ടേ. എന്തായിരുന്നു എന്താണ് മേരിക്കുട്ടി എന്താണെന്നുള്ളതിന്റെ ഒരു ചെറിയ ബ്രീഫ്. ഹലോ, ഒന്നുമില്ല. മേരിക്കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചിലപ്പോൾ ചില വ്യക്തികളെ കാണുമ്പോഴത്തേക്കും നെറ്റി ചുളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതെന്തത് ഒരു ആണ് പെൺവേഷം കെട്ടി നടക്കുന്നു, വേഷം കെട്ടി നടക്കുന്നു എന്നാണ് നമ്മൾ കൂടുതലും പറയുക. പക്ഷെ നേരെ മറിച്ച് നമുക്ക് അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കാറില്ല, നമ്മളതിനു വേണ്ടി മുതിരാറുമില്ല. പിന്നെ നമ്മൾ ഇവർ പറഞ്ഞ പോലെ അവർക്ക് നേരെ ചുവ നല്ലൊരു ജോലി പോലും നമ്മുടെ എന്താ പറയുക അധികാരികൾ നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം. അതുകൊണ്ടാണ് അവർക്കൊരു നിവൃത്തികേട് കൊണ്ടാണ് അവർ രാത്രികളിൽ നമുക്ക് അവിടെ അവരെ കാണേണ്ടി വരുന്നത്. അത് ഗതികേടിലേക്ക് അവരെത്തിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു റിയൽ ലൈഫ് എന്താണ്, ആഗ്രഹമുള്ള ലക്ഷ്യമുള്ള അവരുടെ ഒരു ലൈഫ് എന്താന്ന് വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ് ഞാൻ മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരു സിനിമ. ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ട്രെയിലർ കാണാം. ഡോക്ടർ, എൻ്റെ ശരീരം ആണിൻ്റെയാണ്, ബട്ട് എൻ്റെ മനസ്സ് പെണ്ണിൻ്റെയാണ്. എനിക്ക് സർജറി ചെയ്ത് പൂർണ്ണമായും ഒരു സ്ത്രീയാവണം. പ്ലീസ് ഹെൽപ്പ് മീ. ഇന്നിവിടെ നടക്കാൻ പോകുന്ന 100 മീറ്റർ റേസ് 17 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുക. Best of luck. I am not a transgender. I am transsexual. Dure dure ithal viriyan oru swapnam kaathu nilkunnu. ഇരുപത്തേഴാം വയസ്സിൽ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഭാഗ്യവതിയാണ്. ഇത് ആണിന്റെ ലോകമല്ല, പെണ്ണിന്റെ അല്ല, ഇത് കഴിവിന്റെ ലോകമാണ്. തോക്കുന്നവരെ നമുക്ക് ജയിക്കാനുള്ള സമയമുണ്ട്. കേരളം അഭിമാനിക്കേണ്ട ഒരു ദിവസമാണ് ഞാൻ. ഹോപ്പ് ഇറ്റ് ഹാപ്പൻസ്.
അപ്പോ ഏതായാലും കോമഡി ഉത്സവത്തിൽ ജയം വരുമ്പോ നമ്മുടെ ആഘോഷത്തിന് പകിട്ടേറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് നമ്മുടെ ഒരു ചെറുക്കനെ അടിച്ചോണ്ടുല്ലേ, പിന്നെ അല്ലേ പുള്ളിയെ കൊണ്ട് പാടിച്ചു എന്നുള്ളത് സിനിമയിൽ പാടി. അത് നമ്മൾ എടുത്തു പറയാണ്. ഇവിടെ വരുമ്പോ പലരും, ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം പലപ്പോഴും വാക്ക് തന്നിട്ടുണ്ട്, അത് പാലിച്ചിട്ടുണ്ട്. അത് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനെ ഫോളോ അപ്പ് ചെയ്ത് പാലിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയസൂര്യ. അത് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഈ മേരിക്കുട്ടിക്ക് മാത്രമല്ല, നേരത്തെ ജയം പറഞ്ഞതുപോലെ ഒരുപാട് മേരിക്കുട്ടികൾ സത്യം പറഞ്ഞാൽ ലോകത്ത് പുറത്തു വരാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ കോമഡി ഉത്സവം. ഞാൻ മേരിക്കുട്ടി, ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ മോട്ടിവേറ്റേഴ്സിൻ്റെ കൂടെ ജയസൂര്യയും കൂടി സ്വാഗതം ചെയ്യാം ആ ഇരിപ്പിടത്തിലേക്ക്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ്, വി സ്റ്റാർ, സ്കൈലൈൻ ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്സിൽ മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് വരാൻ പോകുന്നു അരുൺ ആൻഡ് നിസാം. അപ്പോ അരുണ്, എങ്ങനെയുണ്ടായിരുന്നു കോമഡി ഉത്സവത്തിൽ വന്നു പോയതിനു ശേഷം? നല്ല അനുഭവം. ഒരുപാട് ഷോസ് ഒക്കെ കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും. ആരൊക്കെയാ ലിസ്റ്റിലുള്ളത്? എന്നുള്ളത് രജനീകാന്ത്, സൂര്യ, ഓക്കെ, കമലഹാസൻ. ഓഹോ, ഞാൻ ഈ ഇവന്റ് നടത്തിയാണ്, പാരഡൈസ് ഇവന്റ്. എവിടെയാണ്? ഞാൻ ആറ്റിങ്ങലോ. ആറ്റിങ്ങലാണ്. അപ്പോ ആരൊക്കെയാണ് ലിസ്റ്റിലുള്ള? ഇന്ന് നമ്മളെ ലാലേട്ടൻ, അമ്മൂക്ക, ഓക്കെ, കൊച്ചിനീനിപ്പുക്ക, കാലക്കൻ. അപ്പോ നമുക്ക് നിസാമിൻ തുടങ്ങാം. നിസാം നമ്പർ പറയും. നമ്പർ 8. Let's open number 8. Ah, Rajinikanth. Pudottu varave. Ta. Try. Ba sauru tharudina 100 tharabs undu maari. Psychosis inde pala avasthandaram kettirunde. Pakshe itra bhayanagamaya varsham idadya. Anubhavajnanam kondum pinne thannodulla vaatsalyam kondum parayana. Idine pariharam illa. It is incurable. Incurable. Ala idu idunavane nee ka annu kaanichiro. Sanubhanela. Ah. Sanub. മൂന്ന് വോയിസ് മോഡുലേഷൻ ആണ് ചെയ്യുന്നത്. ഒന്ന് അദ്ദേഹം ലൈവ് ആയിട്ട് വന്ന് സംസാരിക്കുമ്പോൾ, പിന്നെ ഒന്ന് അദ്ദേഹം കോമഡി ചെയ്യുമ്പോഴുള്ള വോയിസ്, പിന്നെ പഞ്ച് ഡയലോഗ് പറയുമ്പോഴുള്ള. ആദ്യം ലൈവ് ആയിട്ട് വരുന്നത്. തായ്മാരുകളെ, എന്നെ വാൾ പറ്റിക്കൊണ്ടിരിക്കും തമിഴ് രസികൾ മക്കളെ. പൊൺമണി சொன்னாங்க இந்த மாதிரி ஒரு திருவிழாருக்கு நீங்க வரணும். நான் சொன்ன வர முடியாது, டிராவலிங் ஆகாது, உடம்பு சரியில்லை, நீங்க வந்தா மட்டும் போதுவா? காமெடி காமெடி ചെയ്യുന്നതിനെ ஜிஜி ஐயா அது போயிட்டு பேஜாரா போட்டுது கண்டியா. അതുപോലെ സിരിത്താല ഖുഷിബു നടന്ത റേവതിയ ഔക്കാദ അശിലുക്ക അപടുത്ത അല്ലല്ലല്ലല്ലല്ലല്ല. ഇനി പഞ്ച് ഡയലോഗ്. പഞ്ച് ഡയലോഗ്. യാരെ സിറ്റിംഗ വേങ്കിയ മോ ഒത്തയാല നിക്ക ഇതിലിരുന്ന മൊത്തമാ വാങ്ങല. കലകേ ഇനി നമ്പറും പറയും. നമ്പർ 7. Let's open number 7. ലാലേട്ടൻ അതിവിടേക്കുള്ളത് വരും. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ലോകം, വെള്ളാരം കല്ലുകൾ ഉരുകുന്ന വേനൽ പകലിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? അതായത് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ രണ്ട് വടിയെടുത്ത് തെക്കേപ്പാടത്തേക്ക് പോയിട്ട് വടി വെച്ച് പണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലിട്ടുണ്ടെങ്കിൽ ചെട്ടിവാത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 രൂപ എനിക്ക് കിട്ടി. താങ്കൾ ഇതാക്കിയതല്ല, എനിക്ക് ആ കൗണ്ടർ കണ്ടിട്ട് ചിരിച്ചു പോയതാ. നിസാമേ ലിസ്റ്റിലുള്ളല്ലേ, കേൾക്കാം. പേരാണ് ചോദിച്ചെങ്കിൽ കാർത്തികേയൻ, എം എൻ കാർത്തികൻ, എം എൻ നമ്പിയാറില്ല, മംഗലശ്ശേരിയിൽ നീലകണ്ഠൻ മകൻ കാർത്തികേയൻ, ദാറ്റ്സ് മൈ ഫുൾ നെയിം. ഒറ്റ കയ്യിൽ ഡബിൾ ബാൽ പൊക്കി എയിം ചെയ്യേണ്ട സമയമൊന്നും എനിക്ക് വേണ്ട. തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടി പൊട്ടും പോലെ നിന്റെ 6 അടി 1.5 ഇഞ്ച് നീളമുള്ള ബോഡിയിൽ കടകടകട എന്ന സവാരി ഗതിഗതി എന്തേലുണ്ട് പടക്കുന്നത്? പല സൈസിൽ പല രീതിയിൽ മനെ കാർത്തികൻ്റെ ടേബിളിൽ കാർഡടയിൽ കളിക്കരുത്. കിരിപ്പും റേഷൻ കാർഡും പിന്നെ ഐഡന്റിറ്റി കാർഡും.
അപ്പൊ ഇനി നിസാമിന്റെ നമ്പർ പറയും. നമ്പർ 9. Let's open number 9. ആഹാ, ബക്കർ ജേടൻ. മറ്റേ റെഡി ആക്കി വെച്ചോട്ടാ. കുഞ്ഞാത്തോലെ, കുഞ്ഞാ, നിനക്കിതൊക്കെ എങ്ങനെയാടാ പോയി സാധിക്കുന്നത്? കറക്റ്റാടാ പോയി. അത് നീ, എനിക്ക് എന്നും മനസ്സിലായിട്ടില്ല. ഇതിനെ ഒരുത്തം നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടപ്പെടാത്തോണ്ടാണോ വീണ്ടും വേറൊരു ഇതുപോലെ കൊടുക്കുന്നത്? അവന് കൈയടിക്കുന്ന എന്തോ അവന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ തന്നെ വേറൊരു പണി കൊടുക്കുകയല്ലേ? കൈയടിച്ച് ഇങ്ങനെ നിന്ന് അവൻ ഇത്തിരി അഹങ്കരിച്ച് നിൽക്കുമ്പോ അടുത്തൊരു പണി കൊടുത്ത്, അടുത്തൊരു പണി കൊടുത്ത് നേരെ അങ്ങനെ വളരുന്നു. അതെ, അടുത്ത നമ്പർ 3. Let's open number 3. മേരിക്കുട്ടിയുടെ സൗണ്ടാണ് പോരുത്, വരുന്നുണ്ട് ട്രോള്. എനിക്ക് പോലും അറിയില്ല, പിന്നെ എങ്ങനെ അവന് പറയാൻ പറ്റണേ? എനിക്ക് പോലും അറിയില്ല, പിന്നെ എങ്ങനെ? കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം, പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. ഇത് അവനല്ല, ഇത് എന്റെ നെഞ്ചത്താ കൊണ്ടത്. അവനാണ് പറഞ്ഞെങ്കിലും അല്ലേ. ഓക്കെ, ലാസ്റ്റ് നമ്പർ. നമ്പർ 1. Let's open number 1. കമല ഹാസൻ ഇവിടെ ഉള്ളല്ലേ. എല്ലാവർക്കും നമസ്കാരം. വല്ല മനസ്സിലായോ? ഇല്ല. ആ, എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും മിണ്ടാമോണ്ടാ? ലാസ്റ്റ് കമലഹാസൻ ലിസ്റ്റിലുണ്ട്. കമലഹാസന്റെ തേവർ മകൻ എന്ന ചിത്രത്തിലെ ജാനകിയമ്മയും കമലഹാസനും ചേർന്ന് പാടിയ പാടിയ ആ ഭാഗമാണ്. കണക്ക ഉറപ്പാട്ട് പാടുവീങ്ങളാ? മഞ്ച സേവ പാളക കള്ളശീരി പാളക. ഏ, വയന്താ പോയിട്ടിയാ? മറക്ക മണം കൂടുതില്ലേ എൻ്റെ പാളകി, മഞ്ച സേവ പാളകി, കള്ളശീറി പാളകി, മറക്ക മണം കൂടുതില്ലേ. ലാസ്റ്റ് നമ്പർ അരുണ്ട്. 11. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. അതല്ല, ഞങ്ങളൊക്കെ തെരുവുവീട്ടികളാ. തെരുവുവീട്ടികൾ കുടമുള്ള, പിന്നെ നിന്റെ ഈ എറണാകുളം സിറ്റി ഉണ്ടല്ലോ, അത് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് സിമെന്റും കമ്പി കിട്ടുന്നതല്ല. ഒരു ദിവസം, ഒരു ദിവസം സമയം, അതിനുള്ളിൽ ദൂരെ ദൂരേക്ക് പോയിരിക്കണം. രക്ഷപ്പെട്ടോ? നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ കഴിച്ചിട്ട് എടാ, നമുക്കിപ്പോ ഓൺ ചെയ്യണല്ലേ, അവനെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കൊല്ലണം കേട്ടാ. ആ സമയത്ത് വേർത്തിന് ഓൺ ചെയ്യണേ. അപ്പൊ നമുക്ക് എന്തായാലും ടിനിച്ചേട്ടാ, ടിനിച്ചേട്ടാ വന്നതിന് ശേഷം അനൂപിനെ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ. സൗണ്ട് എഞ്ചിനീയർ അത്രയൊക്കെ ചെയ്യുള്ളൂ, തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ പിരിച്ചു വിടുന്നു. അല്ലേ, വേണ്ട, തന്റെ ഈ കോപ്പിലെ ജോലി ഞാൻ രാജിവെച്ചേക്കാം. ഇതാ എന്റെ രണ്ടാമത്തെ രാജിക്കത്ത്. ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ല, കാണിച്ചു കൊടുത്തെങ്കിലും സത്യം പറഞ്ഞാൽ കുറച്ചൊരു ഒരു ഇടവേളക്ക് ശേഷമാണ് നമ്മുടെ സനൂപിനെ തിരിച്ചിവിടെ കൊണ്ടുവരുന്നത്. ആണല്ലേ, എല്ലാവരും കണ്ണു നിറച്ച് കാണാൻ കാത്തിരിക്കുന്ന ആളാണ്. നിന്റെ അസിസ്റ്റന്റിനെ സൂക്ഷിച്ചോ. ദിലീപ്, ദിലീപ് അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ, ഡയറക്ടറും ഉണ്ട് അവിടെ, ഡയറക്ടറും കയറി. ജയാ, ഞാൻ പറഞ്ഞോണ്ട് എന്തായാലും സനുവിനെ കൊണ്ടുവന്നു. ജയ നേരത്തെ പറഞ്ഞോലെ,
ടൈമിംഗിൽ അനൂപിനെ വെല്ലാൻ ആളില്ല, ഒരു രക്ഷയില്ല. ഞാൻ ഒരു ദിവസം അനൂപായിട്ടുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് ഈ മെസ്സേജ് ഒക്കെ വരുന്നത് ആരാ ആരാന്ന് ചോദിച്ചതിന് ശേഷം അതിനുശേഷം ഫോട്ടോ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നൊരു പടം ഇട്ട് കൊടുത്തു. അതിനുശേഷം ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ വന്നത് അനൂപിനാണ്. കാരണം ഇത് പോസിറ്റീവായിട്ടാണ്. എല്ലാവർക്കും കുട്ടിക്കാലത്ത് ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. സനൂപിന് എന്തായിരുന്നു കുട്ടിക്കാലത്ത്? നല്ലൊരു ചോദ്യം. എനിക്ക് തമാശകള് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ ഈ പറഞ്ഞ പോലെ ഞാനും സ്റ്റാർട്ടിങ് കാണുന്നത് ഈ പറഞ്ഞ കോമിക്കോള, പക്ഷെ അത് അത്ര ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഫൈവ് സ്റ്റാർ കട്ടുകൾ തന്നെയാണ്. ഇപ്പോഴും ആ പാട്ട് ഉൾപ്പെടെ അപ്പുപ്പൻ്റെ മോനെ ചായ കുടി ചാരിക്കിടന്നൊരു ബീഡി വലി, സ്വന്തം കാര്യം നോക്കിയിടാതെ മറ്റുള്ളവൻ്റെ കാര്യം നോക്കി പള്ളക്കെട്ട് കുത്തം കൊണ്ട് കുലുങ്ങിച്ചേരി, ആ പാട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് എനിക്ക് അത്. പിന്നെ അതിന് ബ്ലഫ് വളർന്ന ആളാണ് സത്യം. എനിക്ക് മിമിക്രി തമാശകള് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടും തമാശകൾ ഇഷ്ടമാണ്. ഒഴിവ് സമയങ്ങളിൽ ട്രോൾ ഉണ്ടാക്കി ജീവിക്കുന്നു. അല്ല ഒരിക്കലും ഇവിടെ വന്ന പിന്നെ ഈ ഷോ തുടങ്ങിയ പിന്നെയാണ് ഇത് ഇങ്ങനെ ആയിത്തുടങ്ങി. പിന്നെ എന്റെ മാത്രം ട്രോളല്ല, ഈ പറഞ്ഞ നമ്മുടെ ഗ്രൂമേഴ്സ് ഒരാറിന് ഷുഭിച്ചേട്ടനെ ഒത്തിരി ഇന്നും കുറെ ഇന്ന് പ്ലേ ചെയ്ത രണ്ടു മൂന്നെണ്ണം ഷുഭിച്ചേട്ടൻ നന്ന ട്രോളാണ്. പലരും ഇതിലേട്ടം പറഞ്ഞു തരാറുണ്ട്. ഒത്തിരി പേര് ഫ്രണ്ട്സ് രക്ഷപ്പെട്ടോ. എല്ലാരും നല്ലൊരു കൈഡി എടുത്താൽ മതി സനൂപിന്. അപ്പോ ഇനി ലിസ്റ്റില് ഒരെണ്ണം ഉണ്ട് അല്ലേ? അതെ. ആരാണ്? സൂര്യ. സൂര്യ, അപ്പൊ സൂര്യ കേൾക്കാം. അപ്പാ ഇപ്പൊ യാർ മല കംപ്ലൈന്റ് പോട പോലയാ കരണ്ട് മല കംപ്ലൈന്റ് പോട്ട് കയ്യില പിടിക്ക പൊടിയെന്നുള്ള തെള്ള പൊടിയത് ടോട്ട് സൈ കാക്ക മല കംപ്ലൈന്റ് കൂടെ നല്ല പിടിപ്പാർ കാക്ക. ഇനി മമ്മൂക്ക കൊച്ചിനീഫ. കൊച്ചിനീഫ ആദ്യതാ ആദ്യം രാജമാണിക്ക എന്ന സിനിമയിലെ മമ്മൂക്ക. അത് ശരി. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളു. ഒരു പാരാത്രിയിൽ ഒരു മണിയറ വാളി തട്ടിയപ്പോഴാണ് ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കണത്. നീ ആരാണ്? നിനക്ക് എന്തരാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ വേണം. അപ്പൊ അമ്മ പറഞ്ഞ് എന്നെ അറിയില്ല. ഇദ്ദേഹത്തെ പേരാണ് മാണിക്യം. വർഗിച്ച ഇവൻ പുലിയാണ് കേട്ടാ, വെറും പുലിയല്ല ഒരു സിംഹം. പത്രം എന്ന സിനിമയിലെ പോലീസ് ഓഫീസർ. ഇരിക്കട പുസ്തകത്തെ ശേഖർ ചേട്ടന്റെ കഥകളെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, അതാ ശകലം ഒരു ചെറിയ സ്പാർക്ക് മതി, ഒരു ചെറിയ ഇറുപിട്ട കിടാപിടി, അതിൽ പിടിച്ച് ടേബിൾ സഭാപതി ഒരു കേട്ടോ കൂടെ കയറും, പിന്നെ ആണ് കളി. എങ്ങനെയുണ്ടായിരുന്നു നിസാമോ? നിസാമേ, ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും മമ്മൂക്കയുടെയും ലാലിന്റെ ശബ്ദം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ കോമഡി ഉത്സവത്തിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ട് പ്രൂവ് ചെയ്തു, ജസീബ ഉൾപ്പെടെ. പക്ഷെ ഇവിടെ വന്നിട്ട് ലാലിന്റെ അടുത്തപ്പോൾ കൈയടി കിട്ടിയത് താങ്കളുടെ പ്ലസ് പോയിന്റ് തന്നെയാണ്. ഉഗ്രനായിരുന്നു ലാലട്ടന്. നേരത്തെ ഹസീബിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് രണ്ടാഴ്ച മുമ്പ് ലാലട്ടന് വീട്ടിൽ പോയപ്പോൾ ലാലട്ടൻ കണ്ടുകാണോന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ ഞാൻ ലാലട്ട അവൻ പാടിയതൊന്നും കേട്ടിട്ടില്ലല്ലോ, ലാലട്ടനെ കറക്റ്റായിട്ട് ഇമിറ്റേറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കുറെ നേരം ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അവൻ ആരാതെ ഞാൻ പറഞ്ഞ ഹസീബ് എന്ന് പറഞ്ഞ്, നന്നായിട്ടുണ്ട്, എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വോയിസ് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മുഖത്ത് വരുന്ന ഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമുണ്ട്. ചിലത് കേൾക്കുമ്പോൾ ചിലത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നാളെ താങ്കളുടെ ഈ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. അതാണ് ഏറ്റവും വലിയൊരു അംഗീകാരം അല്ലേ. നന്നായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരുണേ, ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്നു തോന്നല്ലേ അല്ലേ. കലക്കിയിട്ടുണ്ട്. മിഥുൻ, ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇത്രയും പേരുടെ വോയിസ് ഡെയിലി ഇമിറ്റേറ്റ് ചെയ്യുന്നൊക്കെ നീ കേൾക്കുന്നതാണ്, നമുക്ക് മിഥുൻ്റെ മിഥുൻ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. അങ്ങനൊന്നുമില്ല, ഞങ്ങള് പ്രോത്സാഹം, നിന്റെ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രോത്സാഹനം ഒപ്പം ഉണ്ടാവും. നീ രാജുവിനെ പൃഥ്വിരാജിന്റെ വോയിസ് നിന്റെ വോയിസ് നല്ല സമയം, നീ അവന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യണം, അവൻ അങ്ങനെ അഹങ്കരിക്കണ്ട. സനൂപേ റെഡി ആയി, എന്തായാലും ഇമിറ്റേറ്റ് ചെയ്യണം, കറക്റ്റ്. സനൂപ് റെഡി ആയി അവിടുന്ന്. എടാ എടാ എന്തെങ്കിലും ഒരു പ്ലീസ്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ മൂന്ന് പേരുമാകുന്നു ഹീറോസ്.
You see the irony, don't you? Adi! ഇവർ മൂന്ന് പേരും തോറ്റുപോയവരാണ്. അവിടെ തോറ്റാങ്ങ് പോട്ടോ നോക്കില്ല. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് എനിക്കറിയാം. ചേരിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, പണ്ട് മറ്റേ അമ്മാ ഷോവിന്റെ സമയത്ത് ഞാൻ വെളിയിൽ നിന്ന് അനൗൺസ് ചെയ്തപ്പോ രാജു എന്തിനാ വെളിയിൽ കയറി അനൗൺസ് ചെയ്യണേ? തീർച്ചയായിട്ടും പക്കുറച്ചേട്ടാ രക്ഷപ്പെടുത്ത്. അല്ല, ആദ്യം തന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഇത് പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു മിക്കവാറും അത് വേറെ എന്തെങ്കിലും രസമായിട്ടും ഇതിന് ചെയ്യുന്നു. മുല്ലപ്പൂമ്പടി ഏറ്റവും അതാണ് അതാണ് അതാണ്. അതിശയമില്ല. എന്തായാലും രണ്ടുപേരും വളരെ നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിസാംജി ആദ്യമായിട്ടല്ലേ ഈ സ്റ്റേജിൽ വരുന്നത്. ആദ്യമായിട്ട് വന്നിട്ടും നല്ല കോൺഫിഡൻസോടെ, എന്താ പറയാ, നല്ല രസമായിട്ട് ചെയ്തു. അരുൺ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, അരുണിന്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന തരത്തിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജിൽ നിന്ന് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൂടുതൽ കൂടുതൽ വേദികളുണ്ടാവും, ഇതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ അരുണിലേക്ക് വരികയാണ്. അരുൺ രജനി സാറിൻ്റെ ആ മൂന്ന് വേഷം ചെയ്തില്ലേ, ഗ്രഹം കേട്ടോ, രസമായിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് പോയാലും വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ നല്ല നല്ല ആർട്ടിസ്റ്റുകളായിട്ട് വരാനായിട്ട് അങ്ങനെ തന്നെ വരട്ടെ. ഞങ്ങളിവിടെ ഉണ്ടാവും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ. ഓൾ ദ ബെസ്റ്റ്. ഒന്നും പറയാനില്ല. സിനിമയുടെ പേരൊന്നും പറയാനില്ല, ഏതൊക്കെയോ ആഡിന്റെ ടാഗ് ലൈൻ ഒന്നും പറയാനില്ല. ഇപ്പോ ചില കടകളുടെ മുമ്പില് ബിജുചേട്ടൻ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഒന്നും പറയാനില്ല. അല്ല, ഈ ട്രോളുകാരും നല്ലത് ചെയ്താൽ അവര് നല്ല ട്രോൾ ഇറക്കും, മോശം ചെയ്താലും മാത്രമേ മോശം ഇറക്കുള്ളൂ. നമുക്കൊക്കെ നല്ല നല്ല ചെയ്താകണം അവരുടെ. അതെ അതെ, എന്തായാലും മൂന്ന് പേര് നന്നായിരുന്നു. മിഥുനും നിസ്സാം നന്നായിരുന്നാ. അല്ല, മിഥുൻ ഞങ്ങൾ ഞെട്ടിപ്പോട്ടെ അല്ലേ. ഞങ്ങളിപ്പോ അജയ് പറഞ്ഞോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന, പക്ഷെ കറക്റ്റ് ആയിരുന്നട്ടാ. അരുണെ ഈ പറഞ്ഞോട്ട് തന്നെ രജനീകാന്തിന്റെ മൂന്ന് വേരിയേഷൻ നല്ല കറക്റ്റ് ആയിരുന്നു, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ മോഹൻലാലിലേക്ക് തോന്നുന്നു ഈ കോമഡി ഉത്സവത്തിന്റെ പുതിയൊരു ലാലേട്ടന്റെ സൗണ്ട് അല്ലേ. അതല്ല, മമ്മൂക്ക എന്നായിരുന്നു, കൊച്ചിന് ഹനിമന്ദനെ, രണ്ടുപേരും ഉഗ്രായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഒന്നും പറയാനില്ല. അവിടെയാണ്. അപ്പോ ഏതായാലും രണ്ടുപേരും ഗംഭീരമാക്കി അല്ലേട്ടാ, രണ്ടുപേർക്കുള്ള സമ്മാനം. ആ അളി ആ ഷർട്ട് എനിക്ക്. അയ്യോ മാറിപ്പോയി. നമ്മുടെ ഒരുപാട് വീഡിയോസ് ദൈവം അനുഗ്രഹിച്ച് വൈറലായിട്ടുണ്ട്. ചിനിച്ചേട്ടൻ ഇല്ലായിരുന്നു, പക്രുച്ചേട്ടൻ ഇല്ലായിരുന്നു, ജയനും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് പരപ്പയുടെ വീഡിയോ. ദാസേട്ടന്റെ അതേ ശബ്ദത്തിൽ പാടുന്ന രതീഷ് നമുക്ക് ജയനു വേണ്ടി ഇവിടെ നമ്മുടെ കൂടെ ആ സമയത്ത് ഇല്ലായിരുന്ന ചിനിച്ചേട്ടനും പക്രുച്ചേട്ടനും വേണ്ടി ബിജുക്കുട്ടൻ ചേട്ടൻ്റെ എന്റെയും സമ്മാനമാണ്. രതീഷ് നമ്മൾ ഈ വേദിയിൽ രതീഷ് ഒന്നും പറയണ്ട. ജയന് വേണ്ടിയിട്ട് തിരിച്ചേട്ടന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് കൂടി. ഞാൻ എഫ് ബിയിൽ ഷെയർ ചെയ്തിരുന്നു, കണ്ടിരുന്നോ എന്നറിയില്ല. മണ്ണാന്നും പറഞ്ഞിട്ട് തുള്ളും മാമഴത്തുള്ളി എൻ്റെ പെണ്ണ്, അവൾ എൻ്റെ പെണ്ണ്. മാരിവില്ല അവൾ മാമയില് മാങ്കുയിൽ തേടിയ മാത്തളീര് മാൻമിഴിപ്പൂവ് മീൻ തുടിച്ചേല് എൻ്റെ പെണ്ണ്, അവൾ എൻ്റെ പെണ്ണ്.
കിളി പറഞ്ഞിരിക്കട വാക്ക് എടുത്തോട്ടെ, ഒന്നും പറയാനില്ല, എടുത്തോട്ടെ. ഒരാൾ ഇറങ്ങി വന്നു. ലണ്ടനിൽ ചെന്നപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചാ ഏറ്റവും സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ രഞ്ജിത് സാറിന്റെ പടത്തിലായിരുന്നു, ലണ്ടനിലായിരുന്നു, ലാലേട്ടൻ ഫുൾ ഗ്രൂപ്പ് ഇരിക്കാണ്. അപ്പോ ഇത് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ ചുറ്റും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, ദാസേട്ടൻ ഞാനിത് ഓൾറെഡി റൂമിൽ നിന്ന് കണ്ടു. എനിക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ ഉണ്ടല്ലോ, അതായത് ഞാൻ പാടിയതുപോലെ ആയിപ്പോയി. ഞാനതാണ് വന്നപ്പോ തന്നെ പറഞ്ഞത്, നിങ്ങൾ ലണ്ടനിൽ വൈറലാട്ടോ എന്ന് പറഞ്ഞു. അവിടെ ഫുൾ ക്രൂ എന്ന് പറഞ്ഞാൽ ക്യാമറ ആകെ കുറച്ച് പേരെ പോയേക്കുന്നത്, പക്ഷെ അവരെല്ലാം മൊത്തം ഇത് കണ്ടോണ്ടിരിക്കുക. അവർ പുതിയ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുക, പുതിയ ഇതിനൊന്നുമല്ല പറയുന്നത്. ചേട്ടാ പുതിയ ആൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി പോയി, ഒരുപാട് മെസ്സേജസ് ഇതിങ്ങനെ വന്നോണ്ടിരിക്കുക, മിസ് ചെയ്ത്. അപ്പൊ ഇവിടെ കിട്ടിയതിൽ ഞാൻ മിസ് ചെയ്ത് എനിക്ക് തിരിച്ചു കിട്ടി വന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് എനിക്ക്. അല്ല ഞാൻ കണ്ടപ്പോ ആദ്യം തോന്നി എന്നിട്ടെ, എം ജി ശ്രീമാറിന്റെ ഗെറ്റപ്പ് സാധനം ചന്ദനൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ ജുബയ്ക്കിട്ട് ശബ്ദം ദാസേട്ടന്റെ ഈ രൂപ ഇത് മാറ്റരുതിട്ടോ ഒരിക്കലും, വേറൊരാളാവാൻ രൂപത്തിൽ ശ്രമിക്കണ്ട, കാരണം ഇവിടെ നിന്ന് വരുമ്പോഴാണ് അത്ഭുതപ്പെട്ടു പോണത്. ചിലര് ദാസേട്ടന്റെ പോലെ വൈറ്റും വൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ശ്രമിക്കും ചില കിട്ടാറില്ല അല്ലേ. ഇതൊരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? രതീഷ്. രതീഷ് അല്ലേ, എവിടെ സ്ഥലം? ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട്. എന്താ ജോലി? ടയർ ഇൻസ്റ്റാൾ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വോയിസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതും ഇവിടെ വരാനുള്ള കാരണം അതെന്താണത്? പണ്ട് മുതലേ പാടുവായിരുന്നു? ഭജൻസിലാന്ന് പോയിക്കൊണ്ടിരുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്താ ജോലി? ടയർ. ഇനി അത് പറയരുത്, സിംഗറാണ്. ഓക്കെ സർ. ആയി കഴിഞ്ഞു, അത് നേരത്തെ ചെയ്തിരുന്നു, ഇതാണെന്ന് പറഞ്ഞാൽ മതി, ഇനി സിംഗറാണ്. അല്ല, ഇത് ഈ പ്രോഗ്രാം വന്നതിന് ശേഷം അങ്ങനെയൊക്കെ ഉണ്ടായ മാറ്റം എന്തൊക്കെയാണ്? ഞാൻ സ്വപ്നം കാണുന്ന പോലെ എനിക്ക് ഇപ്പോ ഉള്ള അനുഭവം. കാസർഗോഡുള്ള സ്വീകരണത്തിന്റെ കാര്യം പറ സ്വീകരണം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് സ്വീകരണം കഴിഞ്ഞു, ഇനിയും സ്വീകരണം ഒന്നും കുറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രോഗ്രാമിന് ഇപ്പൊ പോവാൻ സമയം കിട്ടുന്നില്ല ഈ സ്വീകരണം കൊണ്ട്. ഈ പെരുന്നാളിന് ഫുൾ ഷോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈദ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഷോ ഉണ്ട് ഖത്തറില്, പുള്ളിയാണ് ഇപ്പൊ ഏറ്റവും വലിയ സെന്റർ ഓഫ് അട്രാക്ഷൻ. അത് ശരി, ബാക്കി എല്ലാവരുടെയും മുകളിലുള്ള പിക്ചർ പുള്ളിയുടെ. ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ ഉത്സവത്തിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ ഒരു ഒരു വേറൊരു ലെവലിലേക്ക് വളർന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. സാധാരണ എംബസിയിൽ നമ്മൾ യു എസിലൊക്കെ ഇന്റർവ്യൂവിന് പോകാൻ പോകുമ്പോ എന്താ എന്തൊക്കെ ചെയ്യുന്നു വെറുതെ ചോദിക്കാറുണ്ട്. ഇത് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോ തന്നെ കുറെ പേര് ചോദിച്ചു എന്ന് പറഞ്ഞു. ശരിയാണത്, ശരിയാണ്. അവിടെ നിർത്തി പാടിച്ച, അവിടെ നിർത്തി പാടിച്ചു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയാമോ, കോളാ പ്രോഗ്രാമിന്റെ മറ്റേ സ്വീകരണത്തിന്റെ എണ്ണ എടുത്തോ, അത് അതായിരിക്കുള്ളൂ. എടുത്ത് ഒന്ന് എടുത്ത് വെറുതെ സ്പീക്കറിൽ ഇട്ടടാ, നമുക്ക് എടുത്തിട്ട് ഒന്ന് സ്പീക്കർ ഇടാം. സ്പീക്കർ വെറുതെ. ഹലോ, രതീഷല്ല, രതീഷിന്റെ മാനേജറാണ്, പറയാം. രതീഷ ചീത്ത പേരാക്കാനുള്ള പരിപാടിയാ. രതീഷ് എവിടെയുള്ള? രതീഷ് പ്രോഗ്രാമിലാണ്. ഇല്ല, എന്താന്ന് പറഞ്ഞോളൂ സാർ. സാർ പറഞ്ഞോളൂ, സാർ പറഞ്ഞോളൂ. ജൂലൈ ഒന്നിനോ സാർ? ജൂലൈ ഒന്നിന് എന്ത് പരിപാടിയാണ് സാർ? ഓ, ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയാണ്. ഓക്കെ സാർ, ഞാൻ എന്റെ പേര് മിഥുൻ എന്നാണ്, ഞാൻ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ മാനേജ് ചെയ്യുന്നത് ഞാനാണ്. പറഞ്ഞോളൂ. ആ പ്രോഗ്രാമിനെ മിമിക്രിയും കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ ഒന്ന് ഒന്ന് ആലോചിക്കാവോ? ആങ്കറിങ്ങിനെ പറ്റിയ ആൾക്കാരുണ്ട്, അവരൊന്നും വേണ്ടെന്ന്. 10,000-30,000 പേരുടെ പരിപാടിയാണ്, പക്ഷെ അതിന് ആങ്കറിങ് വേണം, മിമിക്രിയൊക്കെ വേണമല്ലോ. രതീഷിന് അനുമോദന ചടങ്ങാണ് അല്ലേ? ഓക്കെ, ചേട്ടാ, ചേട്ടനെ ഇപ്പൊ ചേട്ടാ ഇപ്പൊ വിളിച്ചത് കറക്റ്റ് സമയത്താ, കാരണം രതീഷ് കോമഡി ഉത്സവത്തിൽ ലൈവായിട്ട് ഇതാ ഇപ്പൊ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ നിന്ന് മിഥുനാണ് സംസാരിക്കുന്നത്. എന്റെ കൂടെ ടിനിച്ചേട്ടനുണ്ട്, പക്രു ചേട്ടനുണ്ട്, ബിജുകുടൻ ചേട്ടനുണ്ട്, ജയസൂര്യയും ഉണ്ട്, നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ രതീഷിനൊരു കോള് വന്നപ്പോ അതെന്തായിരുന്നാലും പ്രോഗ്രാം ബുക്കിംഗ് ആയിരിക്കും അല്ലെ, അനുമോദന ചടങ്ങായിരിക്കും എന്ന് ഉറപ്പിച്ചിട്ട് വെറുതെ ഒരു ആഗ്രഹത്തിന് എടുത്തു നോക്കിയതാ കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചേട്ടാ റേറ്റൊക്കെ പറഞ്ഞ് വിളിക്കാം കേട്ടോ. ഉറപ്പായി മനോജ്, താങ്ക്സ് അലോട്ട് മനോജ്. മനോജ് ഇവിടെ നിന്ന് രതീഷിനെ കൊണ്ട് വിളിപ്പിക്കാം, മനോജിനെ അറിയില്ലേ, മനോജിനെ വിളിപ്പിക്കാം കേട്ടോ. ഓക്കെ, കോമഡി ഉത്സവത്തിൽ ലൈവ് നിൽക്കുമ്പോ പ്രോഗ്രാം ഒക്കെ ബുക്ക് ചെയ്ത് ലോകത്തെ ആദ്യത്തെ ആള്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, നമ്മള് എവിടെയെങ്കിലും ഒക്കെ എത്തണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു ക്വാളിറ്റി അയാൾക്ക് ഉണ്ടാവും.
രതീഷിനുള്ള ക്വാളിറ്റിയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതെന്നും നഷ്ടപ്പെടുന്നു അന്ന് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയി തുടങ്ങും. അപ്പൊ അതെന്നും കീപ്പ് ചെയ്യാനായിട്ട് പറ്റട്ടെ രതീഷ്. രതീഷ് നമുക്ക് രണ്ടുമൂന്ന് റിക്വസ്റ്റുകളുണ്ട്. ആ അതിലൊന്ന് ഞാൻ പറഞ്ഞോട്ടെ, അമരത്തിൽ അഴക് എന്നുള്ള പാട്ട് ഒരു നാലു പേര് പാടി തരും. അഴകീർമണിയിൽ കുളിരിൽ തൂവരുതേ കരളേ നിൻ എൻ്റെ കിനാവിൻ മുത്തു പൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരഹവേളതൊമ്പരം ഉൾക്കുടന്നയിൽ കോരി നിന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാ ഒരുവൻ മുകിലിനു മഴ ഇതളേകിയ പൂന്തിര. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. കരിമഷിപ്പടവിൽ കൽവിളക്കിൽ കനകാംകുരമാ വിരിയേണം നീന്താരാപദങ്ങളിൽ അതെ വേറൊന്നുമല്ല, നീ എന്തൊക്കെ ആഗ്രഹം പറയാൻ. അല്ലല്ലോ പെട്ടെന്ന് പാടിക്കൊണ്ടിരുന്നപ്പോ തോന്നിയതാ, കുട്ടേട്ടൻ പാടിയിട്ടില്ല, എം ജി ശ്രീകുമാർ പാടിയിട്ടില്ല ഏതെങ്കിലും ഒരു പാട്ട് ദാസേട്ടന്റെ വോയിസ് കേൾക്കാൻ ഒരു ആഗ്രഹം. അല്ലേ ഐഡിയ കേട്ടോ, ഒരാഗ്രഹം വേറെ ഏതെങ്കിലും. സൂര്യകിരീടം ഉണ്ടോ? സൂര്യകിരീടം പാടാം. സൂര്യകിരീടം വീണോടഞ്ഞു രാവിൻ തിരുവരങ്ങി പടുതിരിയാടും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണോടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ആ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് വളരെ 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 പക്രുചേട്ടാ കുറച്ച് നേരം ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നു. ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഇത് ടെലികാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വൈറലായി ഈ മൊബൈലിൽ നിന്ന് മൊബൈലിലേക്കൊക്കെ ഇങ്ങനെ പറക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനസ്സുകൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു, കാരണം ആ സമയത്ത് ഈ വിസ്റ്റേ ഇവിടെ ഇരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ വന്ന് ആ ഒരാഗ്രഹം സാധിച്ചു തന്നതിൽ ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറും ഇതിൽ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. വലിയ സന്തോഷമാണ്, കാരണം ഒരു അനുഗ്രഹീത ശബ്ദം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇവിടെ ജയൻ ഓരോന്ന് ചോദിച്ചില്ലേ, ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ പോലെ ഒരു ഫീല്, എന്തോ ഇനി ദൈവമേ ഇത് കറക്റ്റ് ആവണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുകൊണ്ട്. അങ്ങനെ തോന്നാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രതീഷ് ഞങ്ങളുടെ ആളായി കഴിഞ്ഞു, നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ജയൻ പറഞ്ഞതുപോലെ ഈ ക്വാളിറ്റി, ഈ ഒരു കഴിവ്, ശരിക്കും പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പാട്ട് പഠിക്കാതെയാണ് ഇത്രയും
ആളുകളുടെ മനസ്സിൽ കയറിയെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി ആ ഒരു മേഖലയിലേക്ക് കടക്കാൻ തോന്നുന്നു. തീർച്ചയായും പഠിക്കണം, കാരണം ഈ ശബ്ദം ഒരിക്കലും, കാരണം മലയാളി എന്നും കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ശബ്ദമാണ്. അപ്പോൾ ആ ശബ്ദത്തെ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയിലൂടെയും കൂടെ കൊടുക്കണമെന്നും കേൾക്കാനും ഒക്കെ ഞങ്ങൾ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി രതീഷിൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഒത്തിരി സന്തോഷം, എല്ലാ ഭാവുകളും. എന്റെ ആഗ്രഹം പറഞ്ഞില്ല, സോറി, അതിനകത്തേക്ക് ഭജൻസ് പാടും എന്ന് പറഞ്ഞു. ഒരു രണ്ടു വരി ഭജൻ. മദഗജമോഹനേ ഗിരിജാസുധനേ ഗണപതി ഭഗവാനേ മരുവുകനീയൻ അറിവിൻ പതിയായി ഹരനുടെ തിരുമകനേ ശ്രീ ഹരനുടെ തിരുമകനേ മദഗജമുഖനേ ഗിരിജാസുധനേ ഗണപതി ഭഗവാനേ മരുമുഖനീയൻ അറിവിൻ പതിയ ഹരനുടെ തിരുമകനേ ശ്രീ ഹരനുടെ തിരുമകനേക്ക് ആദ്യത്തെ പാട്ട് തുടക്കം ആദ്യം പാടുന്ന ആദ്യത്തെ പാട്ട് ഇതായിരിക്കും അല്ലേ? ഗണപതിയുടെ മെഡിക്കൽ കോളേജ് ഗണപതി കോവിലിന്റെ അവിടെയാണ് എന്റെ തൊട്ടടുത്താണ് വീട്. അപ്പൊ ഈ പാട്ട് മിക്കവാറും എല്ലാ ദിവസവും രാവിലെ, അതുകൊണ്ട് അതേ ശബ്ദത്തിൽ കേട്ടോ. ഒന്നും പറയാനല്ലോ, കാരണം നമ്മൾ ഒരുപാട് പറഞ്ഞു. അല്ല, ഞാൻ ഞെട്ടിയിരിക്കണം, ആ ഞെട്ടിൽ നിന്ന് വിമുക്തനായിട്ടില്ല ഞാൻ. പിന്നെ വന്നാകണം ഞെട്ടിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം രതീഷ് എന്നെ വിളിച്ചേ, ഒരു ദിവസം കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു നമ്പർ ഉണ്ടായിരുന്നു എനിക്ക്, ആ നമ്പറിൽ കുറെ വർഷങ്ങളായിട്ട് ആരും വിളിക്കാറില്ല, വൈഫ് വിളിക്കാറുണ്ട് ചോറിനമ്മല്ലേ എന്ന് വെച്ചിട്ടുണ്ട്. ഇതല്ലാണ്ട് അങ്ങനെ വിളിക്കാറില്ല. ഇപ്പൊ നാല് നമ്പർ ഉണ്ട് ചേട്ടാ, ഈ നാല് നമ്പറിലും ഭയങ്കര തിരക്കാണ്. അപ്പൊ ചേട്ടനെ വിളിക്കണമെങ്കിൽ ഞാനൊരു നമ്പർ തരാം, അഞ്ചാമത്തെ നമ്പർ. ചേട്ടനോ ചേട്ടന്റെ പരിപാടിക്കാർക്ക് വിളിക്കണമെങ്കിൽ ഒരു നമ്പർ തരുന്നു. അപ്പൊ അത്രക്ക് തിരക്കായി പോയി, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറെ ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ വിളിച്ചു. ആദ്യം എന്നെ വിളിച്ചത് നമ്മുടെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നിന്നാണ്, ദേവിയുടെ പാട്ട് പാടിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അത് തന്നെ ഒരു അനുഗ്രഹമാണ് അല്ലേ? അതിലും വളരെ സന്തോഷമുണ്ട്. മേരിക്കുട്ടിയിലെ പാട്ടുകൾ ആരൊക്കെയാണ് പാടിയിരിക്കുന്നത്? ഏതൊക്കെ പാട്ടുകളാണ് അതിനകത്തുള്ളത്? ബിജുചേട്ടനാണ് പാടിയിട്ടുള്ളത്. ബിജു നാരായണന് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മൂപ്പര് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് അസാധ്യമായിട്ടാണ് പാടിയിട്ടുള്ളത് അതൊന്ന്. പിന്നെ സിത്താര പാടിയിട്ടുണ്ട്. പിന്നെ പ്രേതത്തിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് മ്യൂസിക് ഡയറക്ഷൻ, സന്തോഷ് വർമ്മയാണ് ലിറിക്സ്. അപ്പൊ ഭയങ്കര രസമുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് കാണാം. പക്ഷെ എനിക്ക് അങ്ങയുടെ ഒരു കാര്യം പറയാനുള്ളത് മറ്റുള്ളവരോടും, ദാസേട്ടന്റെ വോയിസ് ആണെന്നും പറഞ്ഞ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ, നല്ല അവസരങ്ങൾ അങ്ങേ തേടി വരട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഗാനമേളകളിൽ മാത്രം അങ്ങ് ഒതുങ്ങി പോവല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും സിനിമയിലേക്ക് വരട്ടെ. നമുക്ക് ആ പാട്ടൊന്ന് കാണാം. തീർച്ചയായിട്ടും. ഇതൾ വിരിയാനൊരു സ്വപ്നം കാത്തുനിൽക്കുന്നു, ജാലകം തുറക്കും കാറ്റിലൂടകലേ, കണ്ടു തിരി നീട്ടി മലർത്തൂകും പുഞ്ചിരി മിന്നായം, എന്നോ ഇനി എന്നോ ഇതൾ ചൂടും നല്ലൊരു പൂക്കാലം. വിരൽ തൊട്ടു നാളിൻ്റെ താളിലെ ചായം അലിഞ്ഞു പോകുന്നു, വിരസങ്ങളെങ്കിലും മതിലാകെ മാനസം സൂര്യോദയം തീരയുന്നു.
കിളിവാതിലിൽ കേൾക്കുന്നു ഏതോ പുലർപക്ഷി പാടും സ്വരം. ദൂരെ ദൂരെ ഇതൾ വിരിയാനൊരു സ്വപ്നം കാത്തു നിൽക്കുന്നു. കുട്ടിക്കാലം ചെയ്തേക്കണേ എന്റെ മോനായിട്ട് വരും. അപ്പോ രതീഷേ, ഈ പറഞ്ഞതുപോലെ തിരിച്ചേട്ടാ തിരിച്ചേട്ടാ ആഗ്രഹിച്ച ഒന്നായിരുന്നു അല്ലേ? എനിക്ക് അഭിമാനം ഉണ്ടാക്കി തന്ന ഒരാള്. ഇപ്പൊ നമ്മൾ മക്കളെ അഭിമാനമായി മാറുമെന്ന് അറിയില്ലേ, അതുപോലെ ഞാൻ വേറൊരു രാജ്യത്ത് വേറൊരു മഞ്ഞു പെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോ എനിക്ക് ചൂട് തന്ന ഒരാളാണ് നിങ്ങൾ. രതീഷേ വൺസ് അഗൈൻ വലിയ താങ്ക്സ് കേട്ടോ. നമുക്ക് ശരിക്കും രതീഷിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കോമഡി ഉത്സവത്തിന് വലിയ പ്രിവിലേജ് ആണ് കേട്ടോ. സത്യം പറഞ്ഞ വലിയ സന്തോഷം. ഈ പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും രതീഷിനെ കുറിച്ച് ചോദിക്കാനേ ഉള്ളൂ, അതുകൊണ്ടാണ് രതീഷിനെ വീണ്ടും കൊണ്ടുവന്നത്. പ്രത്യേകിച്ചും ഇവരെല്ലാവരും തിരിച്ചെത്തി ഈ ഒരു സ്ഥലത്ത്. അതിന് മിഥുൻ രാജന് ഞങ്ങളുടെ കൈയടി. താങ്ക് യു രതീഷ്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രിക്സ്, വി സ്റ്റാർ, സ്കൈലൈൻ, നോർത്ത് റിപ്പബ്ലിക് ഷർട്സിൽ വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. കുറവുകൾ വിജയത്തിന് തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നർത്തകരത്നം വന്ദന. വലതുകാൽ ജന്മനാ നഷ്ടപ്പെട്ട വന്ദന പക്ഷേ ഇന്ന് അറിയപ്പെടുന്നത് ഒരു നർത്തകിയായാണ്. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിനിയായ വന്ദന 21 വർഷമായി നൃത്തം അഭ്യസിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം തുടങ്ങിയവയൊക്കെ ഈ കാലയളവിൽ സ്വായത്തമാക്കിയ വന്ദന പരിമിതികളുടെ ലോകത്ത് പടപുരുതിയാണ് ഇന്ന് ഈ നിലയിലേക്കെത്തിയത്. സ്വന്തമായി ഒരു നൃത്ത സംഗീത വിദ്യാലയം ആരംഭിക്കണമെന്ന സ്വപ്നം ഈ കലാകാരിക്ക് കൂടുതൽ ഉണർവ് പകരുകയാണ്. വന്ദനയെ കോമഡിയുടെ ഈ കമനീയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം പേരൂർക്കട. ആണോ? ഓ ശരി. അവിടെ എന്ത് ചെയ്യുന്നു? ഇപ്പോ പഠിക്കാണോ? ഇപ്പം ഞാൻ പഠിക്കുന്നില്ല, വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ഇല്ല. ഇത് ഇഫ് യു ഡോണ്ട് മൈൻഡ് മീ ആസ്കിംഗ്, ഇത് ജന്മനാളാണോ അതോ? ജന്മനാളുള്ളതായിട്ട്. ജന്മനാളുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പോ കണ്ടാൽ അറിയാം എന്താണ് വന്ദന ഇവിടെ ചെയ്യാൻ പോകുന്നത്. വന്ദന ഇസ് ഓൾ സെറ്റ് ടു ഡാൻസ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നതും അല്ലേ. വന്ദന, ഈ ഡാൻസ് പഠിക്കാൻ തുടങ്ങി എത്ര നാളായിരുന്നു? 21 വർഷമായി. വന്ദന ഓൾറെഡി ഫേമസ് ആണ്. എന്തായാലും കോമഡി ഉത്സവത്തിൽ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഭാഗ്യം. അപ്പം വന്ദനയുടെ ഡാൻസ് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ മൈക്ക് എടുത്തോളാം. ഓക്കെ, എല്ലാവരും നല്ലൊരു ഗൈഡ് വിടും. Thank you.
തട്ടത്തിലെ കാറ്റ് തട്ടി വന്ന ഗന്ധമുണ്ടല്ലോ എന്റെ പൊന്നോട് പറഞ്ഞാളെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. അതായത് നമ്മളൊക്കെ ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടെങ്കിലേ ആ കുറവിനെ ഫോക്കസ് ചെയ്ത് ദൈവത്തെയും പരാതി പറഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ആ കുറവുകളെ ഫോക്കസ് ചെയ്യാതെ കഴിവിനെ ഫോക്കസ് ചെയ്ത നിങ്ങളെ സമ്മതിക്കാതിരിക്കാൻ വേണ്ടി. എന്താ പേര്? വന്ദന ഉദയൻ. വന്ദന ഉദയൻ. ഉദയന് തീർച്ചയായിട്ടും ഹസ്ബൻഡാണ്. ഉദയൻ ഇവിടെ വരേണ്ട സമയമാണെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. അച്ഛനും അമ്മയും കൂടെ വന്നിട്ടില്ലേ? ഉദയ അച്ഛനും അമ്മയും ഉണ്ടോ ഇവിടെ? വന്നോ? അയ്യോ, അവരും കൂടി വരും. ദയവായി വരും. ഇതാണ് ആ സപ്പോർട്ട് കൊടുക്കുന്ന ഫാമിലി. അതായത് സിനിമയിലെ ഹീറോ എന്ന് പറയുന്ന പോലെ റിയൽ ലൈഫിലെ ഹീറോ അങ്ങാണ്. പക്ഷെ ആ അച്ഛനും അമ്മയും മോളെ നിനക്ക് പറ്റില്ലടി എന്നും പറഞ്ഞല്ലാതെ മോനെ നിനക്ക് പറ്റും എന്നും പറഞ്ഞ് വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ വലിയൊരു കൈ. എത്ര വയസ്സ് മുതൽ ചെയ്യണു? ഞാൻ 8 വയസ്സ് മുതൽ തുടങ്ങിയതാ ചേട്ടാ. ആണല്ലേ. പാട്ട് സംഗീതം 6 വയസ്സ് മുതൽ, 8 വയസ്സ് മുതൽ ഡാൻസ്. രണ്ടും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നാലൊരു പാട്ട് കൂടി പാടും. തീർച്ചയായിട്ടും. മഞ്ച സേവ പളക കള്ള സീരി പളക മറക്ക് മരം കൂടുതില്ലയേ ഇഞ്ചീട് പളക മഞ്ച സേവ പളക കള്ള സീരി പളക മറക്ക് മരം കൂടുതില്ലയേ അടിക്കിരേ ഡാൻസറും സിംഗറും എന്റെ അമ്മ. എന്തോ ചേട്ടാ, ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ പെർഫോമൻസ്. താങ്ക് യു ചേട്ടാ. അടിപൊളിയായിരുന്നു. കാരണം ഈ കുറവുകളെ കുറിച്ച് പറയാൻ താല്പര്യം ഇല്ലാന്നറിയാം, കൂടുതലുകളെ കുറിച്ചാണ് പറയേണ്ടത്. അംഗീകാരം അല്ലേ വേണ്ടത്? അല്ലേ? അതല്ലേ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ആ അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയുന്നത് ഉത്തമ തെളിവാണ് നമ്മളുടെ ഡാൻസ് ഇവിടെ അവസാനിപ്പിച്ചപ്പോൾ നമ്മുടെ ഈ ഓഡിയൻസ് നൽകിയ ആത്മാർത്ഥമായ ആ രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ശബ്ദം. അപ്പം ഞങ്ങൾക്ക് പറയാൻ കുറച്ച് നല്ല വാക്കുകൾ മാത്രമേ ഉള്ളൂ. അത് ഇത്ര നല്ല വാക്കുകൾ തിരഞ്ഞുപിടിച്ച് പറയണമെന്നറിയില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ഞങ്ങൾക്കാർക്കും കാണാൻ കഴിയാത്ത ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു ഒരു കാലം അവിടെ കാണുന്നുണ്ട്. കാരണം അത്ര ഭംഗിയായ രീതിയിലാണ് ഓരോ ചുവടുകളും. ഉണ്ട് ചേട്ടാ. കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഡാൻസിൻ്റെ തന്നെ എന്തുവാ നടരാജൻ, അദ്ദേഹത്തിൻ്റെ ഒരു കാല് എനിക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി എന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കളിക്കുന്നത്. വന്ദന നന്നായിരുന്നട്ടാ, അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ് ചേട്ടാ. അപ്പൊ നന്നായിട്ടൊക്കെ കളിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ നമുക്കൊക്കെ വഴി കാട്ടാനായിട്ട് വഴി കാട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സുധാ മേഡത്തിനെ പോലത്തെ ഒരുപാട് പേരുണ്ടല്ലേ. അവരൊക്കെ തെലുങ്കിലും തമിഴിലും മലയാളത്തിലൊക്കെ വൻ ഹീറോയിനി കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോഴും ഹീറോയിനിയൊക്കെ ആയിട്ട് അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് ധൈര്യം ഉണ്ടല്ലേ. എന്തായാലും ആ ഒരു പൊസിഷനിലൊക്കെ എത്തട്ടെ. എന്തായാലും കേട്ടാ, ഓൾ ദി ബെസ്റ്റ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഗുരുക്കന്മാരുടെ കാല് തൊട്ട് വന്നിരിക്കണം, അല്ലെങ്കിൽ മുതിർന്നവരുടെ കാല് തൊട്ട് വന്നിരിക്കണമെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കാല് തന്നെയാണ് തൊട്ട് വന്നിരിക്കേണ്ടത്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ട് നടന്ന് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാൻ കാരണക്കാരനായി നമ്മുടെ കാലുകൾ തന്നെയാണ് ആദ്യം തൊട്ട് വന്നിരിക്കേണ്ടത്. അതുകൊണ്ട് വന്ദന ആദ്യം തന്നെ വന്നിരിക്കേണ്ടത് സ്വന്തം കാലുകളെയാണ്, വേറെ ആരും വന്നിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും
ദൈവം കുടികൊള്ളുന്നുണ്ട്. നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഒരു ഷർട്ട് ഈ സപ്പോർട്ട് തരണ അച്ഛന് കൊടുക്കണോ ഹസ്ബൻഡിന് കൊടുക്കണോ എന്നുള്ളത് തീരുമാനമെടുത്തുള്ളൂ കേട്ടോ. ഒരെണ്ണേ ഉള്ളൂ, ഒരു കുടുംബകലഹം ഉണ്ടാക്കാനേ നമ്മളെ കൊണ്ട് പറ്റും. താങ്ക്സ് ലോട്ട്, താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് എല്ലാവരും കേട്ടോ. താങ്ക് യു, താങ്ക്സ് ലോട്ട്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ്, വിംഗ് സ്റ്റാർ, സ്കൈലൈൻ ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സിൽ. ഇനി അടുത്തത് മിമിക്രി ലോകത്തിന് നമ്മുടെ കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് വരുന്നത് ആരാണ് എന്നറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. വിശേഷണങ്ങളോ മുഖപുരകളോ ആവശ്യമില്ലാത്ത ഒരു കലാവ്യക്തിത്വം വിനോദ് കോവൂർ. മലയാളികൾക്ക് ഏറെ സുപരിചിതനായ വിനോദ് കോവൂർ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷിന്റെ അരുമ ശിഷ്യൻ കൂടിയാണ്. നാടകം, സീരിയൽ, സിനിമ തുടങ്ങിയ മേഖലകളിൽ കറകളഞ്ഞ അഭിനേതാവായി തിളങ്ങിയ ഇദ്ദേഹം ഒരു മികച്ച ഗായകനും അവതാരകനും കൂടിയാണ്. കലാലയ ജീവിതത്തിനു ശേഷം പ്രൊഫഷണൽ വേദികളിലേക്കെത്തിയ വിനോദ് കോവൂർ പിന്നീട് കലയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തി മുന്നേറി. മികച്ച നടനായും മികച്ച കൊമേഡിയനായും നിരവധി തവണ ജൂറികൾ തിരഞ്ഞെടുത്ത ഈ കലാകാരനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് മിനി സ്ക്രീനിലൂടെയായിരുന്നു. വിനോദ് കോവൂരിന് കോമഡി ഉത്സവ വേദിയിൽ ആദരവ്. ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ കാണണമെന്ന് പറഞ്ഞാൽ സെവൻസിന്റെ ലൊക്കേഷനിൽ പുള്ളി ട്രെയിനറാണെന്ന് പറഞ്ഞില്ലേ മണിമല രാജേട്ടൻ, അതിനകത്ത് പക്ക ഒരു കോഴിക്കോട് ക്യാരക്ടറാണ്. അപ്പൊ പുള്ളിയാണ് ഒരു ഡയലോഗ് എടുക്കും, മണിമല രാജേട്ടൻ ഇതെടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ പറയും ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്ത് പുള്ളല്ലേ അന്ന് ജോഷി സാറ് എന്നെയാണ് കോഴിക്കോടൻ ഭാഷ മണിമല രാജുവിനെ പഠിപ്പിക്കാൻ വേണ്ടി അന്ന് ആണ് നേരിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ ആ കോഴിക്കോട് ഭാഷ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അല്ലെ പോപ്പുലർ ആക്കിയത് താങ്കളുടെ എം ഐ ടി മൂസ എന്ന് പറഞ്ഞ കഥാപാത്രം. ഇതിനൊക്കെ മുമ്പ് ഒരു വൺ ആക്ട് പ്ലേ ചെയ്തില്ലേ, വൺ മാൻ ഷോ ചെയ്തില്ലേ, അതിനകത്തും ഇതുപോലെ ആയിരുന്നല്ലോ, ഒരു കോഴിക്കോട് സ്ലാങ്ങിലായിരുന്നല്ലേ ആൾക്കാരെ കരയിക്കുന്ന രീതിയിൽ ചിരിപ്പിച്ച് കരയിച്ച ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ. അതൊക്കെയാണ് എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന സംഭവങ്ങൾ. അന്ന് മിമിക്രിയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? മിമിക്രിയിൽ ഞാൻ ട്രൂപ്പിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കോമഡിയാണ്, കഥാപാത്രങ്ങളായിരുന്നു അല്ലേ. താരങ്ങൾ അനുകരിക്കുന്നത് എന്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ കടന്ന് നന്നായിട്ട് അനുകരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം നോക്കിയില്ല, ഞാൻ കോമഡി കോമഡി. അല്ല, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇവിടെ ഒരുപാട് പേര് താരങ്ങളെ വന്ന് ഇങ്ങനെ അനുകരിക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിൽ ചെറിയൊരു വ്യത്യസ്തത, ഒരു കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഈ സാധനം ഡെഡിക്കേറ്റ് ചെയ്യണം. കുഞ്ഞുണ്ണി മാഷി പറഞ്ഞ ഒരു കഥയാണ്, നമ്മുടെ ഈ അഞ്ച് വിരലുകൾക്ക് വിരലുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുക അത്രേ തിരുവനന്തപുരത്ത്. സമ്മേളനം കഴിഞ്ഞ ദിവസം ആറ് പ്രസിഡന്റ് ആവും എന്നതിനെ ചൊല്ലൊരു തർക്കം നടക്കുകയാണ് വിരലുകളുടെ നേതാക്കന്മാർ തമ്മിൽ. അപ്പോൾ ഈ നേതാക്കന്മാരെല്ലാവരും ഓരോ താരങ്ങളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ താരങ്ങൾ എങ്ങനെ പറയും എന്നുള്ളതാണ്. ഞാനിത് സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു, ഈ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഈ കോമഡി ഉത്സവത്തിൻ്റെ ഈ വേദിയിൽ ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ ഈ അപ്പം വിരൽ തള്ളവിരൽ എന്ന് പറയും, അപ്പം വിരലിൻ്റെ നേതാവ് നെടുമുടി വേണുവാണ്. അപ്പോൾ ഈ മറ്റുള്ള നേതാക്കന്മാരൊക്കെ അണികളൊക്കെ നിൽക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ. നെടുമുടി വേണു പറയും, ആ അപ്പനാ ഞാൻ തള്ളാന്നും പറയും, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാ നിങ്ങളെ നാല് പേരെയും നോക്കുന്നത്, കണ്ടോ ഒറ്റയ്ക്കാ ഒരു ഭാഗത്ത് നിങ്ങളുടെ നാല് പേരുടെ ശക്തിയാണെങ്കിൽ അതുകൊണ്ട് പ്രസിഡന്റ് ആവാൻ എന്തുകൊണ്ട് യോഗ്യം ഞാനാ ആ എന്ന് നെടുമുടി വേണു പറയുമ്പം ഉടനെ നമ്മുടെ നടുവിരലിൻ്റെ നേതാവ് ബാലേന്ദ്ര മേനോണ് അദ്ദേഹം പറയും, ആ അപ്പാ അപ്പാ ഈ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ഹൈറ്റും വെയിറ്റൊക്കെ വേണപ്പാ, അല്ലാതെ അപ്പനെ പോലെ ഇങ്ങനെ കുള്ളനായിട്ടിരിക്കുകയാണോ? പിന്നെ മക്കളുടെ കൂടെ ഇരിക്കണം, ഒരു ഭാഗത്ത് പോയിട്ട് മറ്റൊരു ഭാഗത്ത് പോയിട്ട് ഇരിക്കുകയല്ല അപ്പാ. കണ്ടോപ്പാ നടുവില വിരലുകളൊക്കെ കുത്തനെ വെച്ചാൽ ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്ന ആരാപ്പാ? ഞാനല്ലേ അപ്പാ. അപ്പം ഞാനാവാപ്പാ പ്രസിഡന്റ് എന്ന് നടുവരില്ല. അപ്പം മോതിര വിരലിൻ്റെ നേതാവ് നമ്മുടെ ലാലു ലക്സ് ആണ്. വാട്ട് നോൺസെൻസ് ആർ യു സ്പീക്കിംഗ് മിസ്റ്റർ നടുവിരൽ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? വിലപിടിപ്പുള്ള മോതിരങ്ങളൊക്കെ അണിയുന്നത്, കല്ല് വെച്ച മോതിരങ്ങളൊക്കെ അണിയുന്നത് എൻ്റെ വിരലിലാണ്. അതുകൊണ്ട് ഞാൻ ആവാം പ്രസിഡന്റ്, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഇത് കേട്ടപ്പോൾ ഇവരെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് പുറകുന്ന ഒരാളുകൊണ്ട് വന്ന് പുള്ളേ കുറെ നേരമായി ഞാൻ കേൾക്കുന്നു, അപ്പനാണത്രേ ഗോപുരമാണത്രേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരനീതി കണ്ട ചൂണ്ടണമെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ? അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചൂണ്ടുവോ ഇങ്ങനെ ചൂണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നു. പിന്നെ വരാനുള്ളത് ഒരു നേതാവ് ഇദ്ദേഹം പേടിച്ചു നിൽക്കുക ഇവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട്. അപ്പോൾ ബാക്കിയുള്ള വിരലുകളൊക്കെ ചേർന്ന് പോയി പറ എന്ന് പറയുമ്പോൾ അദ്ദേഹം പേടിച്ചുകൊണ്ട് വന്ന് പറയും, നിങ്ങളൊക്കെ പറയണത് പോലെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ എൻ്റെ കയ്യിലില്ല, ഞാനൊരു ചെറുതാണ്.
പ്രസവത്തിലേ ഇങ്ങനെയാ ചെറുതാ. പക്ഷേ ഒരു കാര്യത്തിൽ ഇരിക്ക മാർക്ക്, കാരണം ദൈവത്തെ ആദ്യം കാണുക ഞാനാ, ദൈവം ആദ്യം കാണുക എന്നെയാ. ഇത്രയായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം അതെങ്ങനെയാണ് ആദ്യം ആദ്യം ദൈവത്തെ കാണുന്നത്? നിങ്ങളൊക്കെ എങ്ങനെ ചീത്ത പറയില്ലെങ്കിൽ ഞാൻ പറയാം, എല്ലാവരും ഒന്ന് കൈകൂപ്പോ. ദൈവത്തിൻ്റെ മുന്നിൽ കൈകൂപ്പുമ്പം ഏറ്റവും മുമ്പിൽ ഞാനാ. നിങ്ങളൊക്കെ എൻ്റെ പുറകിൽ ഇങ്ങനെ ക്യൂ നിൽക്കുക, അപ്പൊ ദൈവത്തെ ആദ്യം കണ്ട ഞാനാ. അപ്പോ ഞാനായിക്കോട്ടെ പ്രസിഡന്റ്. ഇങ്ങനെ ഒരു കഥ സ്കൂളിലൊക്കെ പോകുമ്പോ പറയാറുണ്ടായിരുന്നു, അത് ഇവിടെ ഒന്ന് പറഞ്ഞു. എന്തായിരുന്നാലും വിനോദേട്ടാ, നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു. പാട്ട് പാടും അല്ലേ? ഒരു പാട്ടല്ല, ഒരുപാട് പാട്ട് പാടും, ഒരുപാട് പാട്ട് പാടും. അപ്പൊ എന്നാ പാട്ട് കേട്ടിട്ടുണ്ട്? അതെ, കോമഡി ഉത്സവത്തിന്റെ ഒരു ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഒരു താളം, ഒറ്റ താളത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിച്ച പഴയകാല പാട്ടുകൾ, നമ്മളൊക്കെ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോഴും പണ്ടത്തെ റേഡിയോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന പാട്ടുകൾ ഒരേ താളത്തിൽ. പിന്നെ എനിക്ക് താളം വേണം. താളം പാലാണ് തേനാണ് കൽബിലെ കൺമണിക്ക് പഞ്ചാര കുഴമ്പാണു നീ എൻ സൈനബ, പഞ്ചാര പാൽ കുഴമ്പാണു നീ. കൂട്ടിനായി നീ വരുമോ, പാട്ടുമായി നീ വരുമോ, മറ്റാരും ഇല്ല കിളി കൂടിതിൽ, ഇവിടെ മറ്റാരും ഇല്ല കിളി കൂടിതിൽ. പാവാട പ്രായത്തിൽ നിന്ന ഞാൻ കണ്ടപ്പോ താമരമൊട്ടായിരുന്നു നീ, ഒരു താമരമൊട്ടായിരുന്നു നീ. ദാവണി പ്രായത്തിൽ ആദി വിരിഞ്ഞ നീ, പൂഞ്ചേല പരുവത്തിൽ പൂവായി, തേനുള്ളിൽ തുളുമ്പുന്ന പൂവായി. പണ്ട് പണ്ട് പണ്ടു നിന്നെ കണ്ട നാളയാ, പാടുപാടാൻ അറിയാത്ത താമര കിളി നീ. കാണാൻ നിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ, കാണാൻ നിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ. വീണമീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ, സുന്ദരിയല്ലോ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോ നീല കുയിലിന്റെ കൂടാണ് കണ്ടതയ്യാ, ചകര കൂടാണ് കണ്ടതയ്യാ. ഓട്ടക്കണ്ണിട്ടു നോക്കും കാക്കേ, നിന്റെ വീട്ടിലെത്തു വർത്താനം കാക്കേ. ഓട്ടക്കണ്ണിട്ടു നോക്കും കാക്കേ, നിന്റെ വീട്ടിലെന്തു വർത്താനം കാക്കേ. കല്യാണ രാത്രിയിൽ പള്ളികൾ തോഴിമാർ ഉള്ളി പലതും ചൊല്ലി, പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർന്നുള്ളി പലതും ചൊല്ലി, പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. ചില്ലിമുളം കാടുകളിൽ അല്ലല പാടിവൽ തെന്നലേ തെന്നലേ, അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഉയലാട് തെന്നലേ ഏതെന്നലേ. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളച്ചൻ, തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളച്ചൻ, തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. താലി വാങ്ങി വന്ന് മാല വാങ്ങി വന്ന് ഞാനും കൂട്ടുകാരും പന്തലി ചെന്ന്, ആ മണിയാഞ്ചെട്ടിക്ക് മണിമിട്ടായി, മണിയാഞ്ചെട്ടിക്ക് മണിമിട്ടായി. മധുരക്കുട്ടിക്ക് പഞ്ചാരമിട്ടായി, മധുരക്കുട്ടിക്ക് പഞ്ചാരമിട്ടായി. ഈ ആരോഗ്യസ്വാമിക്ക് എന്തു മിഠായി, ഈ ആരോഗ്യസ്വാമിക്ക് പരിപ്പ് വട, പൊക്കുവട, പപ്പടവട, ചിപ്പടവട. നമ്മുടെ വായിൽ ചടവടപട, നമ്മുടെ വായിൽ ചടവട, നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട. പരിപ്പ് വട, പൊക്കുവട, പാലാണ് തേനാണ് കൽവിലെ കൺമണിക്ക് പഞ്ചാര കുഴമ്പാണു നീ എൻ സൈനവ, പഞ്ചാര പാൽ കുഴമ്പാണു നീ. കൂട്ടിനായി നീ വരുമോ, പാട്ടുമായി നീ വരുമോ, മറ്റാരും ഇല്ലകിളി കൂടിതിൽ, ഇവിടെ മറ്റാരും ഇല്ലകിളി കൂടിതിൽ. താങ്ക്
എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് ഈ കോമഡി ഉത്സവം നടക്കുമ്പോ എന്നെ ഇവിടെ രണ്ടുപേരും ഒന്ന് അനുകരിച്ചു. ചേട്ടനൊക്കെ അന്ന് പറഞ്ഞിരുന്നു എം ഐ ടി മൂസയെ അനുകരിച്ചപ്പോ ഞാനപ്പോ സ്ഥലത്തില്ല. ഈ സമയത്ത് എനിക്ക് എന്റെ മൊബൈലിൽ ഇങ്ങനെ തുരുതരാ കോള് വരികയാണ്, വിനോദട്ടാ നിങ്ങൾ അനുകരിച്ച് പിന്നെ കോമഡി ഉത്സവത്തിൽ എം ഐ ടി മൂസയെ അനുകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ യൂട്യൂബ് പോയിട്ടാണ് ഞാനത് കണ്ടത്. അനുകരിച്ച ആളെന്ന് വിളിച്ചിരുന്നു വിനോദട്ടാ ഞാൻ നിങ്ങളെയും സുരഭിയെ അനുകരിച്ചു എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. തീർച്ചയായും ഭയങ്കര സന്തോഷം. നമുക്കിവിടെ വിനോദേട്ടനെ കൊണ്ടുവരാൻ കഴിഞ്ഞാ വിനോദേട്ടനായിട്ടുള്ള അനുഭവം അല്ല, അനുഭവം അല്ല, ഒരു മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ്. കാരണം ഒരു വലിയ ചാനലോ അല്ലെങ്കിൽ വലിയൊരു സ്പേസുള്ള സ്ഥലത്തൊന്നും അല്ലാതെ പെർഫോം ചെയ്തിട്ട് ജനകീയമാക്കി. അതെ, അത് എപ്പോഴും നിങ്ങളുടെ പ്രോഗ്രാം എം ഐ ടി മ്യൂസിൽ ഉള്ള ആൾക്കാർ അറിയാലോ, അത് അത്രയും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ടാണല്ലോ നാഷണൽ അവാർഡ് കൂടെയുള്ള ഒരാൾക്ക് കിട്ടിയത്, നിങ്ങൾക്ക് ഐ എഫ് കെ അവാർഡ് കിട്ടിയത്. അപ്പൊ ഇന്ന സ്ഥലമൊന്നും വേണമെന്നില്ല, ഇവിടെ വന്നു. ഇപ്പൊ ഈ ഒരു പാട്ടിനും കൂടി കഴിവുണ്ടെന്നുള്ള ഇപ്പൊ ജനങ്ങൾ അറിയുന്നത് ഇപ്പൊ ഇത്രയും പാട്ടുകൾ കോർത്തിണക്കി പാടുമ്പോഴാണ്. വിനോദ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഇത്രയും തിരക്കിന്റെ ഇടയിലും കൂടെ കുറച്ച് സമയം കണ്ടെത്തി വരാൻ താല്പര്യം കാണിച്ചത് വളരെ സന്തോഷമുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പകർന്നു തരാൻ സാധിച്ചു. കുറെ സ്റ്റാറുകൾ ചെയ്തു നന്നായിരുന്നു. കുറെ ചെയിൻ സോങ് ഇത്ര അധികം ഏറ്റവും വലിയ ചെയിൻ സോങ് ആയിരിക്കും അത്. അത് പാടി മനോഹരമായി. എന്തായാലും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. വർഷങ്ങൾക്ക് മുമ്പ് അമൃത ചാനലിൽ, അതെ അതെ, ഞാൻ അത് ഓർക്കുകയാണ്. ഞാൻ ചെയ്ത ഏറ്റവും കൂടുതൽ കോമഡി സ്കിറ്റുകൾ എൻ്റെ കാലൻ, കണാരൻ, ബാർബർ ഷോപ്പ്, കാക്ക, എല്ലാ ഐറ്റംസും ജഡ്ജ് ചെയ്ത ആളാണ് അജിൻ ചേട്ടൻ. അന്ന് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു ഇയാൾ ഉറപ്പായിട്ടും സിനിമയിൽ വരും പറഞ്ഞു. സത്യം, അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. സിനിമയിൽ എത്തുക എന്ന് മാത്രമല്ല, മലയാളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ ഈ കലാകാരന് അവരുടെ ഹൃദയത്തിൽ ഒരു ഇടം നേടി അദ്ദേഹം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഒത്തിരി സന്തോഷം. കോമഡി ഉത്സവത്തിന്റെ ഈ വേദിയിൽ ആദരിക്കപ്പെടാൻ സർവദാ യോഗ്യനായ ഒരു കലാകാരനാണ്. ഒരുപാട് സന്തോഷം. എല്ലാ വളരെ വളരെ സെൻസിബിളായിട്ടുള്ള ഒരു കലാകാരനാണ് വിനോദ്. ഒന്നത് രണ്ട്, വിനോദ് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര നാച്ചുറൽ ആക്ടറാണ്. കാരണം ഞങ്ങള് രണ്ട് എന്താ പറയാ, പുണ്യാളൻ ഫസ്റ്റ് പാർട്ട്, അതെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത്. അപ്പൊ ഒരു കഥാപാത്രത്തിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ വ്യക്തിയിനല്ലാതെ കഥാപാത്രത്തെ കാണുന്നതാണ് ആ കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ വിജയം. ആക്ടർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും സിംഗർ എന്ന് പറയുന്ന, ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിയെയും സിംഗർ എന്ന് പറയുന്ന വ്യക്തിയെയും ഇപ്പോഴാണ് വിനോദിനെ ഈ പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിനുള്ള മെമെന്റോ കൊടുക്കാനായിട്ട് പിന്നെന്താ, കോമഡി ഉത്സവത്തിന്റെ ആദരം വിനോദ് കോവൂറിന് ജയസൂര്യ നൽകുന്നു. അദ്ദേഹത്തിന് നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ട്, ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ്, വി സ്റ്റാർ, സ്കൈലൈൻ ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സിൽ. ഇനി അടുത്തത് സ്പോട്ട് ഡബ്ബിംഗ്. സ്പോട്ട് ഡബ്ബിംഗിനായിട്ട് വരുന്നു മിഥുൻ മണ്ണാർക്കാട്. ഇന്ന് ആർക്ക് വേണ്ടിയാണ് സ്പോട്ട് ഡബ്ബി? ഇന്ന് കുറച്ച് താരങ്ങൾക്ക് വേണ്ടിയിട്ട് ഡബ്ബിയാണ്. കുറച്ചേ ഉള്ളൂ. അപ്പൊ എന്തായാലും കാണാം, ബാക്കിയൊക്കെ കണ്ടതിന് ശേഷം പറയാം അല്ലേ? ശരി, വിഷൽ ഇവിടെ തരാം, സ്പോട്ട് അവിടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, നമസ്കാരം, ഞാൻ പൃഥ്വിരാജ്. എൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ഊഴത്തിൻ്റെ വിശേഷമായി ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ ലൈഫിൽ, എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമകളിൽ വളരെ വൈകിട്ടായിട്ടിട്ട സിനിമകളിൽ ഒന്നാണ് ഊഴം. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ മുൻപാണ് ആക്ച്വലി ടൈറ്റിൽ ഫൈനലൈസ് ചെയ്തത്. ഒരുപാട് ടൈറ്റിലുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയും ജിത്തു ഒരുപാട് പേരുകൾ എന്നോട് പറയുകയും മറ്റ് ചില ആളുകൾ ചില ടൈറ്റിലുകൾ സജസ്റ്റ് ചെയ്യുകയും ആർക്കും അങ്ങോട്ട് തൃപ്തികരമാകുന്നൊരു പേര് കിട്ടാതിരിക്കായിരുന്നു. പട്ടാഭിരാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരുപക്ഷെ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും അധികം ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങൾ ഒന്നായിരിക്കും. അത് പറയാൻ കാരണം ഒരുപാട് ലെയറിംഗ് ഉള്ളൊരു കഥാപാത്രമാണത്. നമുക്കറിയാം മുമ്പ് ഞാനും മുരളിയുമായി ചെയ്തിട്ടുള്ള സിനിമകൾ വട്ടിജയൻ ആണെങ്കിലും വിട്ടുവിഷ്ണു ആണെങ്കിലും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സായിരുന്നു. അത് രണ്ടിനും എൻ്റെ ബാബുജി, എൻ്റെ ഗുരു, അത് ഇല്ലായിരുന്നു ഒരു വിഷയം. ഞാൻ അവിടെ നിൽക്കില്ലേ. എല്ലാ ഭാഗ്യവും എല്ലാ ഓപ്പർച്യൂണിറ്റിയും അതൊരിക്കലും ഞാൻ വേസ്റ്റ് ചെയ്യില്ലേ.
കവി ഉദ്ദേശിച്ചത് ശരിക്കും നിർദ്ദേശിച്ചത് അതിന്റെ സംവിധായകനാണ്. എൻ്റെ അടുത്ത് ആദ്യം നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്നത് ഗ്യാങ്സ് അള്ളിമൂല എന്ന് പറയുന്ന ഒരു ടൈറ്റിലായിരുന്നു. വിമാനത്തിൽ ആദ്യമായിട്ട് പറക്കുന്നത് 2002 അതൊരു ദുബായ് ട്രിപ്പായിരുന്നു. അതൊരു 1.5 പറപ്പിക്കലായിരുന്നു. അന്ന് പാസ്പോർട്ട് എടുത്തത് ദുബായിൽ എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് കരുതിയിട്ടാണ് പാസ്പോർട്ടെല്ലാം എടുത്തു വെച്ചത്. പ്രേം എന്ന സിനിമയിൽ അഭിനയിച്ചു. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ശരിക്കും ഒരു ബ്രേക്കായിരുന്നു കരിയറിൽ. പിന്നീട് ചെയ്ത 5 സിനിമകൾ അത്തരം ചെറിയ സിനിമകൾ ഹിറ്റായിരുന്നു. ഹായ്, നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. കോമഡി ഉത്സവത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിനെ പറ്റി കൂടുതലായി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും എല്ലാവരും വരുന്നുള്ളതെന്നറിയാം. അപ്പോൾ ഏതായാലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു ഡിന്നർ പാർട്ടിക്ക് ഇടയിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റൂമിനകത്ത് കയറി കഥ അടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. തമ്പി, ഇത് മുതൽ വിരുദ്ധമല്ല. ആണാ ഇതോടെ നിൽക്ക പുറതുമില്ല. നിറയെ വേലയിരിക്ക്. ഇത് കൊടുപ്പതിൽ എനക്ക് സന്തോഷം. ഒരു പെരിയ മേട എൻ തമ്പിയും പെരുമൈ കൊള്ളുവതിൽ എനക്ക് പെരുമൈ. ഞാന് ആദ്യം വിചാരിച്ച് ഇതെന്താ രാജുവിന്റെ പരസ്യം ഇട്ടേക്കണേ എന്താ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇവൻ സ്പോട്ട് അപ്പിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിയത്. അല്ല, അത്ര ഭയങ്കര നാച്ചുറൽ ആയിരുന്നു കേട്ടോ, സുഖിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് വിനയ് ഫോർട്ടിന്റെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ആസിഫ് എല്ലാം ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്ത കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് കമൽ സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റിസ്ക് എടുത്ത് ചെയ്ത ഒരു സ്പോട്ട് ഡബ്ബിംഗ് ആണ്. അത്രയും വ്യത്യസ്തമായ ശബ്ദങ്ങൾ, അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഇത്രയും സ്പീഡിൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ടുള്ള വലിയ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് പോലും ചിലപ്പോൾ ഇത് പിടിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. എന്താ പറയുക, ഈ നമ്മുടെ മിഥുൻ്റെ തന്നെ ചെയ്തതേ, അതിന് ആ മാനറിസംസും ചെറിയ മുക്കലും മൂളലും ഞെരങ്ങലും ഒക്കെ അതെല്ലാം പിടിച്ച് കൃത്യമായിട്ട്. ആദ്യം തുടക്കത്തിൽ എനിക്കൊരു സംശയം തോന്നി, ഇത് രാജുവിൻ്റെ തന്നെ ഇനി ഇതിനിടയിൽ വേറെ വല്ലതും ഡബ് ചെയ്യാൻ പോവുകയാണോ എന്ന്. കാരണം അത്ര സിങ്ക് ആയിട്ടാണ് ചെയ്തത്. മിഥുൻ അപാരം, ഒന്നും പറയാനില്ല, ആടിപ്പൊളി. വിജയടാ ഒന്നും പറയാനില്ല, അവിടെ എടുത്ത് അല്ല ഒന്നും കളയല്ലേ അത്. അല്ലെങ്കിലോ ചില സിനിമകളാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുന്നത്. അതിന്റെ ക്ലൈമാക്സ് എന്താണെന്നറിയാം, അതിന്റെ പഞ്ചസ് എല്ലാം അറിയാമെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന എവർഗ്രീൻ മൂവീസ് ഉണ്ട്. അതുപോലത്തെ ഒരു എവർഗ്രീൻ ഡബ്ബിംഗ് ആണ് ഇത്. കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും. അപ്പോ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ട് സമ്മാനം. ഇവിടെ വന്നവർക്ക് മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുത്ത കോട്ടയത്ത് നിന്ന ഓഡിയൻസ് നിങ്ങൾ കാണാതെ കഴിയും. അതുപോലെ നമ്മളെല്ലാവർക്കും നാളെ എല്ലാവരും ഒരുമിച്ച് പോയി കാണേണ്ട പടം ഏതെന്ന് വെച്ചാൽ ഞാൻ മേരിക്കുട്ടി. നാളെ റിലീസാവാണ് ജയ. പക്ഷെ നാളത്തെ എപ്പിസോഡിനും കൂടി ജയനെ നമ്മൾ ഇവിടെ ഇരുത്താൻ പോവാ. ആണല്ലേ, നമ്മുടെ കൂടെ ആ വിജയ ആഘോഷം കൂടി നമുക്ക് ഒരുമിച്ച് നടത്തിക്കളെ. തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ടുമോറോ. അപ്പൊ എല്ലാവരും അടുത്ത കോമഡി ഉത്സവത്തിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.